നമസ്കാരം സഹായം തേടി ഉമ്മൻചാണ്ടി ദൂതനെ അയച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിന് അധികാരം ലഭിച്ചേക്കാവുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ പ്രധാന എതിരാളിയായി ഉയർന്നു വന്നേക്കാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് മാത്രമല്ല തോൽപ്പിക്കണമെന്ന് പറഞ്ഞും ചിലർ സമീപിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു ദൂതൻ വന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ ദൂതനായിട്ടായിരുന്നു അയാളുടെ വരവ് അവരുടെ സഭയുടെ ഏഴായിരത്തിലധികം വോട്ടുകൾ ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട് അവർ മാറി വോട്ട് ചെയ്യും നിങ്ങൾ കൂടി സഹായിച്ചാൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാം എന്നാണ് ദൂതൻ പറഞ്ഞത് ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞേച്ചയാളാണെന്ന് ഞാൻ പറയുന്നില്ല ആ സഭ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സഭയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി എന്നാൽ ആ പണിക്ക് പോവാൻ ഞങ്ങളെ കിട്ടില്ല എന്നായിരുന്നു എന്റെ മറുപടി രമേശ് ജയിക്കാനാണ് അവിടെ സാധ്യത മാത്രമല്ല ഞങ്ങളുടെ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ശാഖകളും യൂണിയനുകളും കയറി അതിനോടകം തന്നെ പ്രവർത്തനം തുടങ്ങാനും ആരംഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എതിരായി പ്രവർത്തിക്കാൻ പറയാൻ പ്രയാസമാണെന്നും പറഞ്ഞു രാഷ്ട്രീയക്കാർ എല്ലാവർക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ പലരിൽ നിന്നും എനിക്ക് വളരെ മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേ രമേശ് ചെന്നിത്തലയാണ് എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ഓർഡറിട്ടത് അന്നത്തെ കെ പ്രസിഡന്റ് വി എം സുധീറിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത പരാതിയിലായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അത് രമേശനും സുധീരനും ചെയ്യാൻ പാടുണ്ടോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു ഈഴവനായ എന്നെ തെറി പറഞ്ഞാൽ മറ്റു സമുദായങ്ങളുടെ എല്ലാ വോട്ടും സ്നേഹം കിട്ടുമെന്നും അടവു നയമായിരുന്നു സുധീരന്റേത് രമേശ് ചെന്നിത്തല നേരെ നിന്ന് കുത്തിയതെങ്കിൽ ഉമ്മൻചാണ്ടി പിന്നിൽ നിന്ന് കുത്തി ആ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു ആ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ധാരണയും ഉണ്ടാകുന്നത് വിജയിക്കുകയാണെങ്കിൽ ഒരു കോർപ്പറേഷൻ നൽകണമെന്നായിരുന്നു ധാരണ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഏത് കോർപ്പറേഷൻ വേണമെന്ന് ചോദിച്ചപ്പോൾ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വേണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു മടിയുമില്ലാതെ അത് സമുദായത്തിന് തന്നു അതിലൂടെ ഒരുപാട് പാവങ്ങൾക്ക് സഹായം നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഈ കോർപ്പറേഷൻ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിന്റെ ഫലമായി ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു മണുസാറിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമുണ്ടെങ്കിലും ഞാൻ ബലഹീനനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ പദവി ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനാണ് നൽകിയത് മാത്രവുമല്ല അന്ന് എന്റെ കേസ് വാദിക്കുന്നത് ജെ നേതാവായ രാജൻ ബാബുവാണ് ആണ് യു സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഘടകകക്ഷി സ്ഥാനത്തിരിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെയും എസ് എൻ ട്രസ്റ്റിന്റെയും വക്കാലത്ത് ഒഴിയണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് താൻ എൻ എസ് ട്രസ്റ്റിന്റെ അഭിഭാഷകനാണ് ഈ തൊഴിൽ എന്റെ ജീവിതമാർഗ്ഗമാണ് എന്നായിരുന്നു രാജൻ ബാബുവിന്റെ മറുപടി അതിനു പിന്നാലെ അദ്ദേഹത്തെ മുന്നണിയിൽ നിന്നും പുറത്താക്കി എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കൂടെ കൂട്ടിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരെയും എതിർക്കാൻ പോയിട്ടില്ല എൻ എസ് എസ് എൽ ഡി എഫിനെ പരസ്യമായി എതിർത്തു മാത്രവുമല്ല കോളേജുകളിലേക്ക് കോഴ്സിന് അപേക്ഷിക്കുന്നത് അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ചെയ്തോളാം അവർ പറഞ്ഞത് എൽ സർക്കാർ മാറി യു സർക്കാർ വരുമെന്നായിരുന്നു അവരുടെ വിശ്വാസം തിരഞ്ഞെടുപ്പിന് അന്നത്തെ എൻ എസ് എസ് നേതാവിന്റെ പ്രസ്താവനയും എല്ലാവരും കേട്ടതാണ് രണ്ടു ദിവസം മുൻപ് അത് പറഞ്ഞിരുന്നെങ്കിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചേനെ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്